ഇപ്പൊ ലച്ചുവിന്റെ പാചകത്തിൽ നല്ല പുരോഗതി ഉണ്ട്. വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലെന്നാ, അടിപൊളിയാണ്. ആര് പറഞ്ഞ അടിപൊളിയാണ്? ആര് പറയണം, ഞാനും കഴിക്കണതല്ലേ ഫുഡ്. ആ സോയാ പറഞ്ഞാ മതിയല്ലോ. ആ മതി. പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലോ. എനിക്കറിയാം, പക്ഷെ 1000 രൂപ ആവില്ലല്ലോ ഇതിന്. പിന്നെ എത്രയോ കൂടി പോയാ 1700 രൂപയാവും. ജീവിക്കണത് സാധനങ്ങളുടെ വില കൂടിയ കാര്യം എനിക്കറിയാം, അതും കൂടെ ചേർത്തിട്ട് ഞാനാ പറഞ്ഞത്. 700 രൂപ കൂടുതലൊന്നും ആവത്തില്ല ഇങ്ങെടുക്ക്. എനിക്ക് ഓരോ നിന്നെ വില കറക്റ്റ് ആയിട്ട് അറിയാം. അതെ, നല്ല ആളെയാണ് കൂടെ കൊണ്ടുപോയത്. ഈ ചായക്കട കണ്ടാലും ചെറുക്കന് ആക്രാന്തം കൊണ്ട് അവൻ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതറിയാം. അതാണ് ഞാൻ പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുത്തത്. 300 രൂപയുടെ ഫുഡ് അവൻ ഒറ്റയ്ക്ക് കഴിച്ച. പിന്നെ അവൻ കഴിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ കഴിച്ചു. രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് 300 രൂപയുടെ ഫുഡ് 2 രൂപയുടെ കഴിച്ച്. ഞാൻ എത്ര കണ്ണിച്ചോരല്ല, എത്രയൊന്നുമല്ല, മനുഷ്യ പറ്റില്ലാത്തവനല്ല. 200 രൂപയുള്ളൂ, ബാക്കി 100 തിരിച്ച് കൊണ്ടുവരാൻ വിചാരിച്ചാണ്. ഈ ചെറുക്കനെ ഒരടി നടക്കാതെ അമ്മ അറിയാൻ അടിച്ച് കയറ്റിയത്. അച്ഛൻ ഓട്ടോ അടിച്ചു വന്നു. ഇതിനെക്കാട്ടി പോയത് നമ്മൾ തന്നെ പോകുന്നതായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായല്ല. ഞാൻ അറിഞ്ഞോട് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇവർ പോരാണ്ട് ഇങ്ങനെ ആവുള്ളൂ എന്ന്. അമ്മയ്ക്ക് അറിഞ്ഞ നിർബന്ധം, നമുക്ക് കിട്ടുന്ന ജോലി ചെയ്യാം, അവര് പോട്ടെ എന്ന്. അപ്പൊ എന്റെ പൈസ പോയി. നീ അവിടെ നിന്നേ. പിന്നെ നിന്നോട് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്തായി? എടാ പാറുവിനെ ശൗര്യത്തിൽ കൊണ്ടുവന്നാരും നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? എടാ അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറഞ്ഞോണ്ടിരുന്നാലേ, ഈ വർഷം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ കൊണ്ടുപോകും. ഇതെല്ലാ വർഷവും പറയണതാ, കഴിഞ്ഞ വർഷവും പറഞ്ഞ് ഈ അടുത്ത വർഷമായിട്ട്. നീ ഈ വർഷവും പറഞ്ഞ അടുത്ത വർഷം, അടുത്ത വർഷവും പറഞ്ഞ ഇത് തന്നെ. എടാ വെച്ച് താമസിപ്പിക്കാതെ ഈ കൊല്ലം തന്നെ അങ്ങ് പോകാൻ നോക്ക്. നീ ഇതിന്റെ പേര് കൂടുതലും ആലോചിക്കേണ്ട ബാലു. നാളെ തന്നെ പോയി ബാലിട്ട്, ബാലു കേശു പാറു. അത് തന്നെ, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എടാ അവള് പറഞ്ഞ ഈ ഒരു കാര്യമെങ്കിലും നീ ഒന്ന് ചെയ്യ്. ശരി, ഡബിൾ സെറ്റ് 3 അയ്യപ്പന്മാരുള്ള വീടാണ്, സ്വാമിമാരുള്ള വീടാണ്, എല്ലാം അടിച്ച് തുടച്ച് ക്ലീനായി വൃത്തിയാക്കി വെക്കണം. എടാ 3 അയ്യപ്പനല്ല, 2 അയ്യപ്പനും 1 മാളികപ്പുറവും. ഓ പിന്നെ വായി തോന്നണ വല്ല ഉണ്ടെങ്കിൽ വിളിച്ചു പോകാൻ പറഞ്ഞു വേണം. നാളെ പോലെ മാലയുടെയാണ്, ശാന്തി സമാധാനം വേണം ഈ വീട്ടിൽ. എന്നെ ഉദ്ദേശം എന്നാ നീ പറഞ്ഞേ? പിന്നെ ആരാണ് കലകലകലാണ് സംസാരിക്കുന്നത്? എന്നാ ഞാൻ പറയാം. ആ അമ്മ മാത്രമല്ല, നിങ്ങളും ശ്രദ്ധിക്കണം. മാലയിട്ടേണ്ട കള്ളത്തരൊന്നും പാടില്ല, പിന്നെ ഉടായ്പൊന്നും കാണിക്കാനും പാടില്ല. അമ്മ സൂക്ഷിക്കണം കേട്ടാ, അയ്യപ്പന്മാരുള്ള വീടാ, അവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാനൊന്നും നിക്കരുത്. ഞാനൊന്നും മിണ്ടത്തില്ലേ. അതങ്ങനെ അമ്മയ്ക്ക് പറ്റൂ. വ്രതമാണ്, മനസ്സും ശരീരവും ഒക്കെ വളരെ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും വെച്ചേക്കണേ. എന്തോടെ അമ്മ മാലയിട്ടിരുന്നെങ്കിൽ അമ്മയ്ക്കും കൊണ്ട് ഇവരോട് പോവാനോ? നീ മാലയിട്ടാലും നിന്റെ നാക്കടക്കി വെക്കത്തില്ലയോ? അച്ഛ എന്നത്തേക്ക് പോകാനാ തീരുമാനിച്ചേക്കണേ? പാറുവിന്റെ കന്നിമലയാണ് കേട്ടാ, അപ്പൊ അതിൻ്റെതായ ആചാരങ്ങളൊക്കെ നോക്കി വേണം പോവാൻ. കഞ്ഞി വീഴ്ത്ത് നടത്തണം, ഭജന വയ്ക്കണം, പിന്നെ കെട്ടുനിറ, അത് വീട്ടിൽ തന്നെ വേണേ. അയ്യോ സ്വാമിക്കഞ്ഞിയും കറി കഴിച്ചിട്ട് ഇത്ര വർഷമായി. അതിന് നീ മലയ്ക്ക് പോയിട്ടുണ്ടോ? ആ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് കൊച്ചില്, വന്നങ്ങാണ്ട് കഴിച്ചതാ കറി.
കറിയല്ല ഉച്ച അസ്ത്രം. ആ അസ്ത്രം ഞാൻ കുറേ നേരമായിട്ട് അതിന്റെ പേര് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ അച്ഛ അച്ഛൻ ബാലസ്വാമി കേശു കേശുസ്വാമി. ഞാനെന്തോ ബാലസ്വാമിയാണോ? ബാലസ്വാമി അല്ല, പാറു മാളികപ്പുറം. ഞാൻ മാത്രം മാളികപ്പുറം. ആ അത് വലിയൊരു കഥയാ, അത് പോകുന്നതിനുള്ളിൽ കുഞ്ഞിന് പറഞ്ഞു കേട്ടോ അമ്മ. ഈ സ്വാമിമാരും മാളികപ്പുറം ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, ശബരിമല പോകുന്നത് വരെ എല്ലാരും രാവിലെ കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ പോയി നിർമാല്യം തൊടുതണം കേട്ടല്ലോ. ശരി ഭവാനി മാളികപ്പുറം. ഓ ശരി ബാലുസ്വാമി. സ്വാമിയെ ശരണയ്യപ്പ. എന്റെ പാറുക്കുട്ടി മാലയൊക്കെ ഇട്ടല്ലോ. അച്ഛൻ വരണാരൊന്നും പറഞ്ഞില്ലല്ലോ. ആ അതാ ഇവളാ വിളിച്ചു പറഞ്ഞത്, കാലത്തെ എത്തണം, എല്ലാവരും മാല ഇടുന്നു വന്നു. ഓ അതുകൊണ്ട് കാലത്തെ തന്നെ എത്തി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അമ്പലത്തിൽ പോകണം, രാവിലെ എത്തണമെന്ന്. അയ്യോ എന്റെ പൊന്നു പെണ്ണുമ്പിള്ളേ, നീ ഒന്ന് ക്ഷമിക്ക്, ഇത്തിരി വൈകിപ്പോയി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എവിടെ സമയത്തിനും കാലത്തിനും വന്നിട്ടുള്ളത്? ബാലസ്വാമി അമ്പലം അടച്ചു കാണുമോ? ഇല്ല അടച്ചു കാണില്ല. എന്തോ അമ്മ? അല്ല ഇവിടെ കൊണ്ടൊന്ന് മാല ഇടിച്ചിരുന്നെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് മിണ്ടാതിരുന്നെ. അയ്യോ ഞാൻ രാവിലെ പറഞ്ഞതേ ഉള്ളൂ. ഒച്ചന്റെ പപ്പയും മമ്മിയും കൂടെ ഇല്ലേ ഇപ്പൊ? അവര് വരാൻ കുറച്ച് ദിവസം എടുക്കും. ഉപ്പുപ്പാ ഓ ബാ മാമ കാര്യ വേണമാ. പറഞ്ഞോ. ഡാഡി തുറച്ചു നോക്കിയിരിക്കുന്നേ. ഞാൻ നിങ്ങളോട് പറഞ്ഞാന്നോ രാവിലെ എവിടെ എത്തണമെന്ന്. ആ പാർക്കൊച്ച ആദ്യമായിട്ട് ശബരിമല പോവല്ലയോ, നിങ്ങൾക്ക് എന്തുവായിരുന്നു അവിടെ മലമറിക്കുന്ന പണി? അതോ നിങ്ങൾക്ക് വണ്ടി കിട്ടിയില്ലായിരുന്നോ? രാവിലെ മൂത്ത പോകുന്നുണ്ടല്ലോ, നമ്മുടെ കാറും എടുത്തുണ്ടെങ്കിൽ പോയി, പിന്നെ ആ ജീപ്പുണ്ടായിരുന്നുണ്ടല്ലോ, അത് രണ്ടാമത്തോനെ കൊണ്ടുപോയി, പിന്നെ ഞാനുണ്ടല്ലോ ആ ഹെലികോപ്റ്ററെ കയറി. എന്ത് പാടുപെട്ടോ വന്നത് നിനക്ക് അറിയാവോ? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കുന്നു കേക്കല്ലേ. ഇത് വായിക്കുന്നു കേട്ടോ. സ്വാമിയെ ശരണയ്യപ്പ. ഞാൻ വന്നത് നോക്കണ്ടായിരുന്നു ഒന്ന് കൊടുക്കാന്ന്. അതിന് ഇനി അവൾ അവസരവും കൊണ്ട് വരൂടാ, അപ്പൊ നമുക്ക് കണ്ടുപോലെ ചെയ്യാം. മോള് ഒരുപോലെ സ്വാമി ശരണയ്യപ്പ. പാറേ ആരും കഴിച്ചതിന്റെ ബാക്കിയൊന്നും വാങ്ങി കഴിക്കരുത്. അങ്ങനൊക്കെ ഉണ്ടോ? ആരും കഴിച്ചതിന്റെ ബാക്കി കഴിക്കത്തില്ല, കുടിച്ചതിന്റെ ബാക്കി കുടിക്കത്തില്ല, ചെരുപ്പിട്ട് നടക്കത്തില്ല. ഞാനൊക്കെ ഈ മലയ്ക്ക് പോകുന്ന കാലത്തുണ്ടല്ലോ, മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്തോട്ട് കയറത്തില്ല, പറമ്പിനകത്തൊരു കുടിലൊക്കെ കെട്ടി വെപ്പും കുടിയും കിടപ്പും എല്ലാം അവിടെ തന്നെയാണ്. മലയ്ക്ക് പോയി മാല ഊരിയതിനു ശേഷമേ പിന്നെ വീട്ടിനകത്തോട്ട് കയറത്തുള്ളൂ. പക്ഷെ വ്രതം എടുക്കും. ആ അമ്മ എന്നെ മാളിയപ്പുറമൊന്നും ചേട്ടന് സ്വാമി എന്നൊക്കെ വിളിക്കുന്നത്. ആ അത് പറയണെങ്കിലേ കുഞ്ഞ് അയ്യപ്പന്റെ കഥ അറിയണം. അയ്യപ്പന്റെ കഥ കുഞ്ഞിന് അറിയോ? ഇല്ലോ. ആ പറയട്ടാ. പണ്ട് മഹിഷാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ ഉണ്ടല്ലോ ദേവന്മാരെ ഒക്കെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ദുർഗാദേവി ഈ മഹിഷാസുരനെ കൊന്നുകളഞ്ഞു. മഹിഷാസുരനെ കൊന്നപ്പോഴത്തേക്കും മഹിഷാസുരന്റെ അനുജത്തി ഉണ്ടായിരുന്നു. അപ്പൊ അനുജതിക്ക് ഇവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ തോന്നി. ആരോട്? ദേവന്മാരോട്. പക്ഷേ ഈ അനുജത്തിന്റെ അടുത്ത് ആർക്കും പോയി പെട്ടെന്ന് ഏറ്റുമുട്ടാൻ പറ്റില്ല. കാരണം ഈ മഹിഷിക്ക്, അതായത് മഹിഷാസുരന്റെ അനുജത്തിയായ മഹിഷിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന പുത്രനും മാത്രമേ മഹിഷിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം ഭയങ്കര ശക്തിയില്ലേ മഹിഷിക്ക്. അപ്പോൾ ഇത് നമ്മളെ ദേവന്മാർക്കറിയാലോ. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു, പണ്ട് വിഷ്ണു ഇങ്ങനെ പാലാഴി കടഞ്ഞ് അമൃത് കിട്ടിയില്ലേ, അപ്പോൾ ഈ അമൃതും കൊണ്ട് ഈ രാക്ഷസന്മാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് എടുക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോഹിനി രൂപം ഒന്നും കൂടെ എടുത്തു. അപ്പോൾ ഈ മോഹിനി രൂപവും ശിവനും കൂടെ ചേർന്ന് ഒരു പുത്രനുണ്ടായി. ഈ പുത്രനെ ശിവഭക്തനായ പന്തള രാജാവിന് കിട്ടി. എങ്ങനെ കിട്ടി? കാട്ടിൽ നിന്ന് കിട്ടി. ആ അങ്ങനെ ആ കുഞ്ഞിനെ കാട്ടിൽ നിന്ന് കിട്ടുമ്പം ആ കുഞ്ഞിൻ്റെ കഴുത്തേൽ ഒരു മാലയും അതിലൊരു മണിയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ സന്യാസി ആ കുഞ്ഞിന് മണികണ്ഠൻ പേര് വിട്ടു. അത് ശരി. അപ്പോൾ ഇത്രയും നേരം അയ്യപ്പനും അതല്ലേ പറഞ്ഞത്? രാജാവിൻ്റെ കൈ കിട്ടുമ്പോൾ
കഴുത്തി മണി ഉണ്ടായിരുന്നതുകൊണ്ട് മണി കണ്ടിരുന്ന് പേരിട്ടു. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മകനായി ജനിച്ചതുകൊണ്ട് ഹരിഹരസൂദൻ എന്ന് വിളിച്ചു. കാട്ടി വസിച്ചതുകൊണ്ട് കാനനവാസനായി, പുലിപ്പുറത്ത് സഞ്ചരിച്ചതുകൊണ്ട് പുലിവാഹനനുമായി. അങ്ങനെ എന്തെല്ലാം പേരുകൾ അയ്യപ്പനുള്ളതെന്നറിയാവോ? പുലിപ്പുറത്ത് സഞ്ചരിച്ച അതേത് കഥ? അത് വേറൊരു കഥ. ഈ അയ്യപ്പനുണ്ടല്ലോ, അയ്യപ്പൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു. അപ്പോൾ വയറുവേദന മാറണമെങ്കിൽ പുലിപ്പാൽ കുടിച്ചാൽ മാത്രമേ വയറുവേദന മാറുള്ളൂ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? കൊട്ടാരത്തിലെ വൈദ്യൻ. അപ്പോൾ ഈ പുലിപ്പാൽ കുടിക്കണമെങ്കിൽ പുലി അവിടെ ഇല്ലല്ലോ, കാട്ടി പോകണ്ടേ. അപ്പോൾ ആ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ വേണ്ടി കാട്ടിപ്പോയി. അങ്ങനെ പുലിയെ പിടിച്ചിട്ട് വന്ന് അമ്മയുടെ മുമ്പിൽ നിന്നെടുത്തിട്ട് പറഞ്ഞു, എത്ര പാൽ വേണമെങ്കിലും എടുത്തോ, അതേ പുലി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പുലിയുടെ പുറത്തിരുന്ന വന്നു അയ്യപ്പൻ. കണ്ടിട്ടില്ലേ പടത്തിൽ പുലിയുടെ പുറത്ത് അയ്യപ്പൻ ഇങ്ങനെ ഇരുന്ന് വരുന്നത്? അതാണ് പുലിവാഹനായ അയ്യപ്പൻ. ആ അങ്ങനെ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഈ മഹിഷിയെ കാണുക അയ്യപ്പൻ. അഴുതാ നദി എന്ന് പറയുന്നൊരു നദിയുടെ കരയിൽ വെച്ചിട്ടാണ് ഇവിടെ രണ്ടുപേരും കണ്ടുമുട്ടിയത് എന്നൊരു കഥയുണ്ട്. ഇത് മറ്റേ നമ്മുടെ എരിമേലിയിലെ മലയുടെ സൈഡിലുള്ള നദിയില്ലേ? ആ അത് തന്നെ. ആ അതിനാണ് അഴുതമല എന്ന് പറയുന്നത്. ആ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ മഹിഷിയും അയ്യപ്പനും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു. യുദ്ധത്തിൽ മഹിഷിയെ അയ്യപ്പൻ കൊന്നു കളഞ്ഞു. യഥാർത്ഥത്തിൽ ഈ മഹിഷി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? അതായത് പണ്ട് ലീല എന്നായിരുന്നു പേര്. ഈ ലീലയ്ക്ക് ശാപം കിട്ടിയിട്ടാണ് മഹിഷിയായി മാറിയത്. അപ്പം അയ്യപ്പൻ കൊന്നു കളഞ്ഞപ്പോഴത്തേക്കും ശാപമോക്ഷം കിട്ടിയല്ലോ. അപ്പോൾ വീണ്ടും ലീലയായി മാറി. അപ്പോൾ ലീല അയ്യപ്പനെ കണ്ടപ്പോൾ അയ്യപ്പനോട് പറഞ്ഞു, അങ്ങനെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു. അയ്യപ്പൻ ബ്രഹ്മചാരിയല്ലേ, വിവാഹം കഴിക്കില്ലല്ലോ. അയ്യപ്പൻ പറഞ്ഞു, എന്നെ കാണാൻ കന്യയപ്പന്മാർ വരാത്ത വർഷം നിന്നെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ലീലയോട് പറഞ്ഞു. അതുവരെ മാളികപ്പുറത്തമ്മയായി അവിടെ ഇരുന്നോളാം പറഞ്ഞു. അങ്ങനെയാണ് കഥ. അമ്മ മറ്റേ ഇതിൻ്റെ ഇടയ്ക്കുള്ള മറ്റേ പോഷൻ വിട്ടുപോയി. ഈ അയ്യപ്പൻ ഇവിടെ ഇവിടെ ചെല്ലണത്, ശബരിമല ചെല്ലണത്. ആ അതെന്താന്ന് വെച്ചാൽ ഈ അയ്യപ്പൻ്റെ അമ്മയ്ക്ക് പുലിപ്പാലിന് വേണ്ടിയിട്ടാണല്ലോ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ പോയത്. യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ അമ്മയ്ക്ക് വയറുവേദന ഉണ്ടായിരുന്നില്ല, കള്ളം പറഞ്ഞതായിരുന്നു. അയ്യപ്പൻ വരുന്നതിന് മുന്നേ ഇവർക്ക് കുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യപ്പനെ കിട്ടിയതിന് ശേഷമാണ് ഇവർക്കൊരു പുത്രൻ ജനിക്കുന്നത്. അപ്പോൾ അയ്യപ്പനെ രാജാവാക്കുള്ളൂല്ലോ, അയ്യപ്പനല്ലേ മൂത്ത പുത്രൻ. അപ്പോൾ ഇത് രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രാജ്ഞി കള്ളവയറുവേന അഭിനയിച്ചതാണ്. അങ്ങനെ മന്ത്രിയും രാജ്ഞിയും പിന്നെ അവിടുത്തെ കൊട്ടാര വൈദ്യനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ഈ വയറുവേദനയും പുലിപ്പാലും എല്ലാം. ഓ ചീറ്റിങ് ചീറ്റിങ്. പിന്നെ അവിടുത്തെ ആ രാജാവ് ഉണ്ടല്ലോ, അവിടെ അമ്പലം പണിതു, പിന്നെ 18-ാം പടി കെട്ടി, പിന്നെ അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാ വിശ്വാസങ്ങൾ. അയ്യപ്പൻ ഇത്രയൊക്കെ കഥ ഉണ്ടായിരുന്ന പിന്നെ ഇല്ലയോ? ഇതിപ്പോ ചുരുക്കി പറഞ്ഞതാ. ആ മൊത്തം പറയുന്നത് ഇപ്പോഴൊന്നും തീരില്ല. ഞങ്ങളെ അയ്യപ്പന്റെ മാളികപ്പുറത്തിന്റെ കഥ കേൾക്കുമായിരുന്നു. ആര് പറഞ്ഞേ? അമ്മ. അവരിക്കൂടെ പറയാം, ഞങ്ങൾ ഇവിടെ കേക്കട്ടെ. ബാലുസ്വാമിക്ക് അയ്യപ്പന്റെ കഥയൊന്നും അറിയത്തില്ലേ? അറിഞ്ഞൂടാ കുട്ടസ്വാമി. അല്ല അറിഞ്ഞൂടാ, അറിയാം മാമാ, ഞാൻ പിന്നെ അവളെ ഡ്രസ്സാണ് നോക്കല്ലേ. ഓ അതിരിക്കട്ടെ, ഈ മലയ്ക്ക് പോകുന്ന അതോ അതോ അതിനുവേണ്ടി തന്നെ ഞാൻ പോയത്. ആലോചിക്കണം, നല്ലൊരു ദിവസം നോക്കണം. നല്ല ദിവസം നോക്കി മാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുറത്തോട്ട് പോയത്. എന്നത്തേക്കിനാ പോന്നേന്ന് പറയാം മാമി. അത് ഞാൻ പറയാം, ആലോചിച്ച് പറയാമെന്നല്ലേ പറഞ്ഞു. ആ ആലോചിച്ച് പറയാം, നല്ല ദിവസം നോക്കിയിട്ട് ഉടൻ പോകും. എന്തായാലും ഉടൻ പോകും. ഇവിടെ വലിയ തിരക്കില്ലാത്തവും പോയാൽ മതി. ആ തിരക്കില്ലാത്തവും പോവാം. ഞാൻ പോയി തള്ളണ്ട. അതെ, അവിടെ നോക്കുന്നത് വേണ്ട. അവിടെ ഹാളിൽ നിന്ന് കല്യാണം പോലെ ഭയങ്കര ബഹളം അവിടെ. ഓ അല്ല, നാളെ മലയ്ക്ക് പോകുന്നു പറഞ്ഞിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് മാമ. അതാ ഞാൻ ഈ എടുത്തെടുത്ത് ചോദിക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. എന്നാ മാമ, നാളെ കഞ്ഞി വരുത്തു. അല്ല സാധനങ്ങളൊക്കെ മേടിച്ചോ? അതൊക്കെ വാങ്ങണം. ഇന്ന് വൈകിട്ട് ഭജനപ്പാട്ട്. അതെപ്പോ തുടങ്ങും? അതിപ്പോ ആളൊക്കെ ഏർപ്പാടാക്കണം. പതിനൊന്ന് അടിയായില്ലേ? അല്ലെ കെട്ടിനുള്ള സാധനം എങ്കിലും വാങ്ങിയോ? അത് വാങ്ങണം, ഞാൻ പോയി വാങ്ങിട്ട് വരും. അപ്പൊ ഈ പറഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ബാലൻസ്വാമി എന്തോന്നാ ഏർപ്പാടാക്കിയത്? മാല ഇട്ടിട്ട് ഇവൻ ഒരു മാറ്റവും ഇല്ലല്ലേ. ബാലുവിനെ കൊണ്ട് അയ്യപ്പൻ്റെ അടുത്ത് തിരുത്തിയാൽ പോലും ബാലുദാ ഇങ്ങനെ തന്നെ ഇരിക്കും, ഒറ്റ മാറ്റം ഉണ്ടാവില്ല. ബാലുസ്വാമി എന്തെങ്കിലും പറഞ്ഞു. ബാലുസ്വാമി ഗുരുസ്വാമി വന്നല്ലേ, ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയാണ്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ വരും. പിന്നെ നീ ഏർപ്പാടാക്കിയിട്ട് വേണം ഏവം വരാൻ. എടാ ശങ്കരനല്ലേ എല്ലാ കാലവും ഇവിടെ ഗുരുസ്വാമി. എന്നെ ഇവൻ വിളിച്ചതൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഗുരുസ്വാമി നാട്ടില് കെട്ടുന്നറിയൊന്നുമില്ലേ? കൊള്ളാം.
ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ സമയമില്ല. അയ്യോ ഭയങ്കര തിരക്ക്, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വിളിച്ച് ചോദിച്ചേക്കണ്? എടേ ബാലു, നീ മലയ്ക്ക് പോകണ്ടേ? ഞാൻ ഗുരുസ്വാമിയായിട്ട് വട്ടട ചോദിച്ചതാണ്. അല്ല സ്വാമി, പിന്നൊരു കാര്യം പറയാം. ഈ ഗുരുദക്ഷിണ തരണത് കകലം കൂട്ടിയിട്ടുണ്ട്. ഗുരുദക്ഷിണ പറഞ്ഞത് നമ്മൾ അറിഞ്ഞു തരണതല്ലേ? നിങ്ങൾ അറിഞ്ഞു തന്നാൽ മതി, എത്ര തരണമെന്ന് ഞാൻ പറയും. അറിഞ്ഞു തരാം കേട്ടാ. വാ, നമുക്ക് സാധനം ലിസ്റ്റ് ഇടാം. വാ, പിന്നെ വൃതമൊക്കെ പിടിച്ചാ? വൃത്തി ഒന്നാം തീയതി മുതലേ ഞാൻ കഠിന വൃതമായിരുന്നു. എങ്ങനെ? അല്ല, അതെനിക്ക് പറ്റിയില്ലേ. ഞാൻ ഒരാഴ്ച കൊണ്ടാണ് വൃതം. ഒന്നുകൂടെ കടുപ്പിച്ചു വെച്ചാൽ ഇന്നലെ എടുത്തിട്ട് വന്നു. ശരി, അങ്ങനെ ഞാൻ നിന്റെ അടുക്കളത്തണം പറയാം. ഇല്ല ഇല്ല ഇല്ല, എന്നാ പോവാ. വൃതമൊക്കെ എടുത്തിട്ടുണ്ടോ? ആ വൃതം ഇങ്ങനെ എടുക്കും വൃതം. ആ മോളെ, തമ്പിച്ചേട്ടൻ വരും തുടങ്ങിട്ട് വരുമോ? ചിലപ്പോ പറ്റുകയാണെങ്കിൽ അച്ഛനും അമ്മയും കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും കൂടെ ഈ പിള്ളേരുടെ കൂടെ മാലയിട്ട് ശബരിമല പോവരുതായിരുന്നു? ഇനി നമുക്ക് രണ്ടു പേർക്കും കൂടി അടുത്ത വർഷം മലയാട്ടാ. ഫസ്റ്റ് ഈ വയ്യാത്ത മുട്ടും വെച്ചോണ്ട് ഞാൻ മല കയറാനാ. ഇല്ലയോ, തെങ്ങേ കയറുന്ന അത്രയും പാടണ്ടോ മലയാട്ടാ? അണ്ണ, ഇതെന്തോ ലിസ്റ്റ് ഉണ്ടത്, കെട്ടുകയറുന്ന സാധനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നീ ഇത് കടയിച്ചെന്ന് പറഞ്ഞാ മതി. അണ്ണാ, പൂവ് മലര് എണ്ണ അതൊന്നും വേണ്ടേ? എടാ, അതെല്ലാം പാക്കറ്റിലാക്കി അവർ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോ അവർ എല്ലാ സാധനങ്ങളും എടുത്ത്. ശരി ശരി ഗുരുസ്വാമി, ശരി. ആ മകളെ, കഞ്ഞിട്ട് വാ. കാക്കറ്റാ. ആ അപ്പൂപ്പ, ഈ കഞ്ഞിയുടെ കാര്യം പറയുമ്പോഴാണ്. അച്ഛാ, കഞ്ഞി എപ്പോ കിടവാ? ഛേ, കഞ്ഞി വെക്കണ. അപ്പൊ കഞ്ഞി, ഇത് എടാ, കഞ്ഞി കഞ്ഞി വേറെയാണടാ. ഇത് കഞ്ഞി അയ്യപ്പൻ, മറ്റത് കഞ്ഞി. അതിപ്പോ ചെറിയാകും. മകളെ, ഇവിടെ മാളികപ്പുറത്തിന്റെ കഥയെല്ലാം അറിയാമോ മക്കൾക്ക്? നാളെ കഞ്ഞിക്കുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ? അതൊക്കെ വാങ്ങാം, പിന്നെ മലയ്ക്കുള്ള കാശ് എന്തേണ്ട്? നീ അങ്ങനെ പോ, വാങ്ങോട്ടോ, അങ്ങനെ പോയാലോ. അല്ല, ഇവിടെ അയ്യപ്പൻ പാട്ടുണ്ട്, പിന്നെ കഞ്ഞി വീഴ്ത്തുണ്ട്, പിന്നെ പടുക്ക സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ അതിനുള്ള കാശ് നീ ഒന്ന് സഹായിക്കണം. എന്താ മോളെ? അല്ല ഈ, അല്ല ഈ അവള് പറയട്ടോ. അല്ല ചേ, ഈ കഞ്ഞി, നാളെ കഞ്ഞിയുടെ കാര്യങ്ങള്, പിന്നെ അയ്യപ്പൻ പാട്ട് ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞു. വെറുതെ പൈസ പറയാം, എന്റെ ഉണ്ട്, എന്നാലും ഞാൻ അവിടെ സഹായിക്കണമെന്ന് പറയായിരുന്നു. എടാ, എന്റെ വേറെ കുഞ്ഞിന്റെ കഞ്ഞി മലയോട്ടനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അതിന് ചിലവൊക്കെ ഞാൻ നടത്തിക്കോളാം. അല്ല ഉണ്ട്, എന്നാ പിന്നെ ഞാനേ കഞ്ഞിക്ക് വസ്ത്രത്തിനുള്ള സാധനങ്ങൾ ലിസ്റ്റ് എഴുതി കൊണ്ടുവരാം. ആ ലിസ്റ്റ് മോളിങ് തന്നേര്, ഞാൻ വാങ്ങിച്ചോളാം. അല്ല, ബാലു വാങ്ങിച്ചോ. രോച്ച, ഇതിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാം പറയാൻ വേണ്ടി, അത് ലിസ്റ്റ് കാണിക്കാൻ വേണ്ടി. മാമ പോകുമല്ലോ, പിന്നെ കുഴപ്പമില്ല. അല്ല, പിന്നെ ഞാൻ പോവാം. ഞാൻ വാങ്ങിക്കൊണ്ടുവരും. വാങ്ങ പോയാനെന്നാ. അച്ഛാ, നമ്മുടെ ഭജന എത്ര മണിക്കാ തുടങ്ങണേ? അത് വൈകുന്നേരം 7 മണിക്ക് തുടങ്ങും. നീ രണ്ട് പിള്ളേരെ കൊണ്ടാ മല കൂട്ടെന്ന് വിചാരിച്ചോണം. പിള്ളേർ നിന്നെ നോക്കുവോ അതോ നീ അവരെ നോക്കും? അവര് ബാലുനെ നോക്കുവോ? അച്ഛാ, പാടി കുട്ടമ്മള സ്വാമി ശർമ്മ. ഞാൻ നോക്കിയോളാം അമ്മ. ആ മക്കളെ, കറക്റ്റ്, മിക്കവാറും നടക്കും. വൈ ഗുരുസ്വാമി നോക്കുക, ഞാൻ വല്ലതും വിളിച്ച് പറയാം കേട്ടാ. നിന്റെ കൂട്ടുകാരെയോ ആ സുരേന്ദ്രൻ ആരെങ്കിലും കൂടെ കൂട്ടണ്ടേ? പിള്ളേരൊക്കെ ഉള്ളതല്ലേ? വിളിച്ചു അമ്മ, അപ്പൊ അമ്മക്ക് ഭയങ്കര തിരക്കെന്ന്, പിന്നെ ഞാൻ കൂടുതൽ താങ്ങാനൊന്നും പോയില്ല. പിന്നെ പിള്ളേരെ കാര്യമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അറിയില്ല പൈതങ്ങളെ കാക്കണേ സ്വാമിയേ. ആരെ ഉരുട്ടടി, ഞാൻ റെഡിക്ക് തരാം. ആ വിളക്ക് എണ്ണ തിരിയും, ഫോട്ടോ എടുത്തുണ്ടോ? ഓക്കെ, ആ എടുത്തോ. ഇത് റെഡി ആയില്ലേ? പറഞ്ഞോളിച്ചിരിക്കാണ്. കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ഉള്ളു ഇനി പറയാൻ. അയ്യോ, ഇത് കുടുംബത്തോടെ ഉള്ളതാണോ അവിടെ?
ഇവിടെ ഇപ്പഴേ വിളിച്ചാലേ പതിനെ തീർന്നാലെങ്കിലും ഇവിടെ എത്തത്തുള്ളൂ. ആ ഇത് കുടുംബപരമായിട്ടുള്ള സംഭവമാണ്. മോക്കും അതുപോലെ എവിടെ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് വരൂല. കല്യാണത്തിന് വിളിച്ചാൽ ഉണ്ണാ നേരത്തെ ഇവിടെ എത്തുള്ളൂ. കല്യാണം കിട്ടാൻ കഴിയും. ഇതാണ് ഇവിടെ ഇത്രയും പരിപാടി. അതിന് മോക്ക് അങ്ങനെ കുഴപ്പമുണ്ടോ? പിന്നെ കുഴപ്പമില്ല, ഇവിടെ കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. അപ്പൊ എല്ലാ സമയത്തിലേത് നിന്നെ കണ്ടാണോ ഈ പിള്ളേർ പഠിക്കുന്നത്? ചെറുതായ്യപ്പ നടക്കല്ലേ.